പണം കൊടുത്തതിനേക്കാളും വലിയ ആരോപണം ഉന്നയിക്കാൻ ആളെ കിട്ടൂലേ? ഒരു സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ദൃശ്യം 2 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ, ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. അതായത് ഇന്ന ഇന്ന രീതിയിൽ എടുക്കായിരുന്നു, ഇന്ന രീതിയിൽ എടുക്കായിരുന്നു. അപ്പോൾ പണം കയ്യിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫിറോസ് കുന്നം പറമ്പിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വന്തം അനിയനാണെന്ന് വരെ വരുത്തി തീർക്കാനുള്ള സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അത് വരുത്തി തീർക്കാനുള്ള ആളുകളോടെ കിട്ടി. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പണമുള്ളവർ അതുപോലത്തെ ആളെ ഇറക്കും, പല രീതിയിലും കളിക്കും. ആ കളികളൊന്നും ഇവിടെ വിലപ്പോവില്ല. ആരോപണങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ ലാവ്ലിൻ കേസിലെ 400 കോടി ഉറുപ്പേന്റെ ആരോപണമല്ലേ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കള്ളനാണോ? ആണോ? ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറയണല്ലേ ആരോപണം. എന്നെ എനിക്ക് ആരോപിക്കുന്ന ആരോപണം ശരിയാണെങ്കിൽ സ്വർണം കടത്തിയത് ഇദ്ദേഹം സമ്മതിക്കോ? അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ ആരോപണങ്ങളില്ലേ? ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ്, അത് തെളിയിക്കപ്പെടുമ്പോഴേ അത് ശരിയാവുള്ളൂ. ആരോപണം എന്ത് വേണമെങ്കിലും ഉന്നയിച്ചോട്ടെ.